ഹായ് ഫ്രണ്ട്സ്, സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ, മടിച്ചി പിസ്സ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സാൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. 1/4 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ 1/4 കപ്പ് മിൽക്കും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടുന്നത് വരെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓയിൽ തടവി കൊടുക്കണം. ഇപ്പോൾ ഇത് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 6 സ്ലൈസസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ 6 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 6 ബ്രെഡും പൊടിച്ചെടുത്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചോപ്പറിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് 3 ഒണിയനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 എണ്ണം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതുപോലെ നമുക്ക് അടിച്ചെടുത്ത് റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ 2 ഒണിയനാണല്ലോ ആദ്യം ഇട്ട് കൊടുത്തത്. ബാക്കിയുള്ള ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതും കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. 3 പച്ചമുളക് അത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇവ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ ആണെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിന്നെ ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. ഇപ്പം ഞാൻ 1 പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയില നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്കിനി നമുക്ക് കുറച്ച് പിന്നെ 1 പിടി തന്നെ പൊതീനയിലിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതോടുകൂടി ഗ്രൈൻഡ് ചെയ്യണ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചിക്കനും ഇപ്പോൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ പണി കഴിഞ്ഞോളും. ഇനി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചത് എടുത്തിട്ടുണ്ട്. അത് കട്ടയില്ലാതെ തന്നെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് സാൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുത്ത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 6 ബ്രെഡാണ് പൊടിച്ചെടുത്തത്, അത് മുഴുവനായിട്ടും ഇട്ടിട്ട് ഇതുപോലെ ഇതൊന്ന് ടൈറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹാഫ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഗ്രൈൻഡഡ് പേസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചുറ്റുഭാഗവും. അതിനുശേഷം ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കാം, ഓണിയൻ വെച്ചുകൊടുക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കംസ് വെച്ച് കൊടുക്കാം, പിന്നെ മൊസറല്ല ചീസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൊസറല്ല ചീസൊക്കെ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയാവും. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്രയും എളുപ്പത്തിലൊരു പിസ്സ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.